നമസ്കാരം, ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലൈംഗിക പീഡന കേസിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരും പരാതിക്കാരിയും നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ജസ്റ്റിസ് എ ബദ്രുദ്ദീന്റേതാണ് ഉത്തരവ്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടൻ പ്രത്യേക കോടതിയിൽ ഹാജരാക്കണമെന്നും അന്ന് തന്നെ കോടതി ജാമ്യഹർജി പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊല്ലം കിളിക്കൊല്ലൂരിൽ സൈനികനെയും സഹോദരനെയും കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നടപടി. 4 പോലീസുകാരെ സ്ഥലം മാറ്റി. ജില്ലയ്ക്ക് പുറത്തേക്കാണ് സ്ഥലം മാറ്റം. തുടർ നടപടി വകുപ്പുതല അന്വേഷണത്തിന് ശേഷമെന്ന് വിശദീകരണം. അതേസമയം പോലീസുകാർക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് മാതാവ്. പോലീസ് അതിക്രമങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പ്രതികരിച്ചു. സിനിമയെ പോലും വെല്ലുന്ന ക്രൂരതയാണ് സൈനികനും സഹോദരനും നേരിട്ടതെന്ന് PC വിഷ്ണുനാഥ് MLA. പോലീസിലെ ക്രിമിനൽ വൽക്കരണം വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളതാണ്. ഒരു മുൻ DGP തന്നെ പോലീസിന്റെ മുൻ ക്രിമിനൽ സ്വഭാവങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടി മധു കൊലക്കേസിൽ കൂറുമാറിയ സാക്ഷി കക്കി ഇന്ന് വീണ്ടും പ്രോസിക്യൂഷന് അനുകൂല മൊഴി നൽകി. പോലീസിന് നൽകിയ മൊഴിയാണ് ശരിയെന്ന് കക്കി കോടതിയിൽ സമ്മതിച്ചു. താൻ നേരത്തെ മൊഴി മാറ്റിയത് പ്രതികളെ പേടിച്ചിട്ടാണെന്നും കോടതിയിൽ കള്ളം പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും കക്കി കൂട്ടിച്ചേർത്തു. കേസിൽ 19-ാം സാക്ഷിയാണ് കക്കി. ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായ കേസ് സ്റ്റേ ചെയ്യില്ലെന്ന് ഹൈക്കോടതി. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രഹന ഫാത്തിമ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ തള്ളിയത്. കുക്കറി ഷോയിലൂടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നായിരുന്നു രഹനയ്ക്കെതിരായ കേസ്. കോൺഗ്രസ് വിടുമെന്ന സൂചന നൽകി KPCC മുൻ വൈസ് പ്രസിഡന്റ് CK ശ്രീധരൻ. രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണെന്നും വരും ദിവസങ്ങളിൽ നിലപാട് വ്യക്തമാക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. കോടതികളുടെ നീണ്ട അവധികൾക്കെതിരായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. ഹർജി ദീപാവലി അവധിക്ക് ശേഷം പരിഗണിക്കും. നവംബർ 20-ലേക്കാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുംബൈ സ്വദേശിനിയായ സബീന ലെക്ഡേവാലയാണ് ഹർജി നൽകിയത്. ദീപാവലി, ക്രിസ്മസ്, മദ്യവേനൽ അവധികളുടെ പേരിൽ ആഴ്ചകളോളം കോടതികൾക്ക് അവധി നൽകുന്നത് നീതി നടപ്പാക്കുന്നത് വൈകിക്കുമെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ ചൂതാട്ട നിരോധന ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കി. ബിൽ നിയമമാകുന്നതോടെ ചൂതാട്ട സ്വഭാവമുള്ള എല്ലാ ഓൺലൈൻ ഗെയിമുകളും തമിഴ്നാട്ടിൽ നിയമവിരുദ്ധമാകും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 26 മന്ത്രിസഭ പാസാക്കി ഒക്ടോബർ 1 ഗവർണർ ഒപ്പുവെച്ച ഓൺലൈൻ ചൂതാട്ട നിരോധന ഓർഡിനൻസിന് പകരമാണ് പുതിയ നിയമം. കണ്ണൂർ ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. കോൺഗ്രസിനും BJPക്കും പിന്നാലെ ആനമതിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും സമരത്തിനിറങ്ങി. നിയമക്കുരുക്ക് പരിഹരിച്ച് പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ഇതുവരെ എങ്ങുമെത്തിയിട്ടില്ല. പോലീസുകാരൻ PV ഷിഹാബ് പ്രതിയായ മാങ്ങാ മോഷണ കേസ് ഒത്തുതീർന്നു. മോഷണക്കേസിന്റെ തുടർ നടപടികൾ കോടതി അവസാനിപ്പിച്ചു. മോഷണം കേസ് ഒത്തുതീർപ്പാക്കാനുള്ള അപേക്ഷ കോടതി അംഗീകരിച്ചു. കേസുമായി ബന്ധപ്പെട്ട് മറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലീസിനെ അന്വേഷിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു. 19 മലയാലപ്പുഴ മന്ത്രവാദ കേസിൽ പ്രതികൾക്ക് ജാമ്യം. ഉപാധികളോടെയാണ് പ്രതികളായ ശോഭനയ്ക്കും ഉണ്ണികൃഷ്ണനും 19 ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. ഏതു സമയവും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. മന്ത്രവാദ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാനും പാടില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടാതെ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ രണ്ടാമൂഴത്തിലും വൻ വിലക്കയറ്റമാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൂടിയാകുമ്പോൾ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 100-ന്റെ നിറവിലേക്ക്. VSന് ഇന്ന് 99-ാം പിറന്നാൾ. ബാർട്ടൺ ഹില്ലിൽ മകൻ VA അരുൺകുമാറിന്റെ വസതിയിൽ അദ്ദേഹം പൂർണ്ണ വിശ്രമത്തിലാണ്. 3 വർഷത്തോളമായി പൊതുവേദിയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഗ്നിശമന സേനാ അംഗങ്ങൾ പരിശീലനം നൽകിയ സംഭവത്തിൽ പരിശീലനം നൽകാൻ അനുമതി കൊടുത്തതിന് സസ്പെൻഷനിലായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തു. റീജിയണൽ ഫയർ ഓഫീസറായിരുന്ന ഷിബു KK ആണ് തിരിച്ചെടുത്തത്. അതേ തസ്തികയിൽ പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസിലാണ് നിയമനം. ആലുവ മാർക്കറ്റിൽ നിന്ന് 160 കിലോയിലേറെ പഴകിയ മത്സ്യം പിടികൂടി. ഇതിന് 10 ദിവസത്തിലേറെ പഴക്കമുണ്ടെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്നു. ഇന്ന് പുലർച്ചെ 4:30 മുതലാണ് ആലുവ മാർക്കറ്റിൽ പരിശോധന നടത്തിയത്. പഴകിയ മത്സ്യങ്ങളിൽ അമോണിയ സാന്നിധ്യവും കണ്ടെത്തി. പാറശാല KSRTC ഡിപ്പോയിൽ മിന്നൽ പരിശോധന നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു. CMD നേതൃത്വത്തിലാണ് അപ്രതീക്ഷിത പരിശോധന നടത്തിയത്. സൂപ്രഞ്ചിനെയും അസിസ്റ്റന്റ് സൂപ്രഞ്ചിനെയുമാണ് ശിക്ഷാ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയത്. ഓഫീസ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്ന കുറ്റത്തിനാണ് സ്ഥലം മാറ്റം.
വടക്കാഞ്ചേരി അപകടത്തിലെ ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോൻ അപകട സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന് പരിശോധനാ ഫലം. കാക്കനാട് കെമിക്കൽ ലാബിന്റെ പരിശോധനയിലാണ് കണ്ടെത്തൽ. അപകടത്തിന് കാരണം ലഹരി ഉപയോഗമാണോ എന്ന് കണ്ടെത്താനാണ് രക്തം വിശദ പരിശോധനയ്ക്ക് അയച്ചത്. അതേസമയം ജോമോന്റെ രക്തം പരിശോധനയ്ക്ക് അയച്ചത് മണിക്കൂറുകൾ വൈകിയാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ പുതിയ ദേശീയ ഭാരവാഹികളെ നിശ്ചയിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെ നീക്കം തുടങ്ങി. ഇതിനായി നെഹ്റു കുടുംബത്തിന്റെ നിർദ്ദേശം തേടി. പുതിയ ഭാരവാഹികൾ ആരൊക്കെയാകണം എന്നതിൽ സോണിയാഗാന്ധിയോട് അദ്ദേഹം അഭിപ്രായം തേടി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരത്തിന് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ ഫലമായി കേരളത്തിൽ ഒക്ടോബർ 20 മുതൽ 22 വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു. ഇടംകയ്യന്മാർ എല്ലാ ടീമിലും മുതൽക്കൂട്ടാണെന്ന് ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിൻ. T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അശ്വിന്റെ പ്രതികരണം. പാകിസ്ഥാൻ ശക്തരായ സംഘമാണെന്നും മികച്ച ബൌളിംഗ് നിരയാണ് അവർക്കുള്ളതെന്നും അശ്വിൻ പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.